കാജനാവ് മുഴുക്ക വേട്ടവളിയൻ കൂട് വെച്ചിട്ടും നമ്മളെ ദൂർത്തിട്ടൊന്നും ഒരു കുറവും ഇല്ലല്ലോ. പി നമ്മളെന്ന് പറഞ്ഞ നമ്മളെ സർക്കാർ അല്ലാതെ ആര്? ഇന്ന് തുടങ്ങിയ കേരളീയത്തിന്റെ ചെലവുകളൊന്നും അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇതാണോ ഇത്ര വലിയ കാര്യം? 7 ദിവസം നീണ്ടൊരാഘോഷത്തിന് വെറും 27 കോടി ഉലുവ ചെലവാക്കുന്നതിനാണോ ദൂർത്തെന്ന് പറയുന്നത്? ചെലവാക്കുന്ന തുക കൂടുതലാണോ കുറവാണോ എന്നുള്ളതല്ലോ ഈ പഞ്ഞകാലത്ത് ഇങ്ങനൊരു മാമാങ്കം നടത്തേണ്ട ആവശ്യം എന്തുവാന്നുള്ളതല്ലയോ ചോദ്യം. ഞങ്ങളുടെ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യം തന്നെയല്ലയോ? അതാണിപ്പോ ഞമ്മളും ചോദിക്കുന്നത്. തിരുവനന്തപുരത്തെ മാനവീയം മുതൽ പുത്തരിക്കണ്ടം വരെ മരത്തിന്റെ മുകളിൽ കളർ വെളുപ്പിട്ടാൽ എങ്ങനെയാന്നിപ്പാ? കേരളത്തിന്റെ പെരുമ ലോകത്തിന്റെ മുമ്പിലെത്തലി അതിന്റെ പണി വേറെയല്ലേ ഇന്ന്? കേരളത്തിന്റെ പെരുമയും തനിമയും ലോകത്തിന്റെ നിറകയിൽ എത്തിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളത് സർക്കാരിന്റെ ഒരു തള്ളല്ലേ മിത്രമേ? കുറച്ചധികം സഖാക്കൾക്ക് പുട്ടടിക്കാനുള്ള ഒരു വേദി എന്നല്ലാതെ ഇതിലൊന്നുമില്ല. അതറിയണേച്ചാലേ നമ്മൾ അതിന്റെ ആ സംഘാടക സമിതിയിലേക്കൊന്ന് നോക്കിയാ മതി. അപ്പൊ അതിൽ പങ്കെടുക്കുന്നവരോ? 30 വേദികളിലെ 300-ൽ പരം പരിപാടികളിൽ പങ്കെടുക്കുന്ന 4100 കലാകാരന്മാരിൽ 4000 അന്തംകമ്മികളില്ലയോ മനുഷ്യ? ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക്. എന്തെന്നായാലും ഇതൊരു കടുംപെട്ടാന്നേ ഞമ്മൾ പറയൂ. 7 ദിവസത്തെ ഈ കേരളീയത്തിന് 27 കോടി ഉറുപ്പ്യ പൊളിക്കുമ്പോ ആ ലൈഫ് മിഷന് 7 മാസം കൊണ്ട് കൊടുത്തത് വെറും 18 കോടിയാന്നോർക്കണോ? അതാണപ്പി ഞാനും പറയണത്. പാവങ്ങൾക്ക് കിട്ടുന്ന ക്ഷേമ പെൻഷൻ തന്നെ മുടങ്ങിയിട്ട് 4 മാസം ആവുമ്പോഴാണ് ഒരിടത്തും ഇല്ലാത്ത ദൂർത്തുകൾ കൊണ്ട് നമ്മളെ വിജയണ്ണ ഇറങ്ങിയിരിക്കുന്നത്. ഒരിടത്തും ഇല്ലാത്തതെന്ന് പറയാ സഖാവേ? ദുരിതം കൊണ്ട് വലയുന്ന ജനത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ ഇത്തരം ആഘോഷരാവുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് പഴയ മുഗൾ രാജാക്കന്മാരുടെ ഒരു നമ്പരല്ലേ സഖാവേ? ഇപ്പം നമ്മളത് അനുകരിക്കുന്നു എന്നല്ലേ ഉള്ളൂ. നിങ്ങൾ അനുകരിക്കുന്നത് എന്തെന്നായാലും സംഭവം കോമഡിയാന്നിപ്പോ. കേരളത്തിന്റെ പെരുമ ലോകത്തിന്റെ മുമ്പിൽ എത്തിക്കാനെ കൊണ്ട് കേരളീയം കേരളത്തിൽ നടത്തും, എന്നിട്ട് കേരളത്തിൽ നടത്തേണ്ട ലോക കേരള സഭ അങ്ങ് അമേരിക്കയിലും കൊണ്ടുപോയി നടത്തും. ആർട്ടിസ്റ്റ് ബേബിന്റെ ഒരു ഐഡിയ. വരവ് ചെലവറിയാതെ മാടമ്പി ചവഞ്ഞാൽ ഇരവ് പകലറിയാതെ ഏകാദശി നോൽക്കും.